ഇന്നത്തെ ഈ ദിവസം മുതൽ നമ്മൾ ഏത് ദിക്കറാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്? അതേത് ദിക്കറാണ്? ഒരു മനുഷ്യൻ പെരുന്നാളിൻ്റെ ദിവസം ഏറ്റവും കൂടുതൽ പറയേണ്ടത് തക്ബീറാണ്. തക്ബീർ പറയണം. എന്താണ് ഈ തക്ബീർ? തക്ബീർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് തക്ബീർ പറയേണ്ടത്? 15 സ്ഥലങ്ങളിൽ, സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താണ്. വിശദമായി തക്ബീറുമായി ബന്ധപ്പെട്ട വലിയൊരു ചർച്ച തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. അവസാനം വരെ കേൾക്കുക. ബലിപെരുന്നാളിൻ്റെ 4 ദിവസം, അവസാനത്തെ പെരുന്നാൾ ദിവസം, ഈ ഒരു സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ട വലിയൊരു ചർച്ചാ വിഷയമാണ് തക്ബീർ. ഇൻഷാ അല്ലാ, തക്ബീറുമായി ബന്ധപ്പെട്ട വലിയൊരു ചർച്ച, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വിശദമായി ഈ വീഡിയോയിൽ പറയുന്നു. ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 12 ദിവസമാണ്. അതായത് അയ്യാമു തശ്രീഖിൻ്റെ ഒരു ദിവസം, ബലിപെരുന്നാളിൻ്റെ 3 പെരുന്നാൾ ദിവസവും കൂടിയാണ്. അൽഹംദുലില്ലാ, ഇന്നത്തെ ഈ ദിവസം നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും അറഫ ദിവസത്തിൻ്റെ സുബഹി നിസ്കാരത്തിന് ശേഷം മുതൽ പറയാൻ തുടങ്ങി ഇനി നാളെ ഞായറാഴ്ച മഗ്‌രിബിൻ്റെ ടൈം വരെ നമ്മൾ പറയുന്ന തക്ബീർ. മാത്രമല്ല, നമ്മൾ മറ്റ് സമയങ്ങളിൽ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് തക്ബീർ പറയാറുണ്ടല്ലോ. ആ ഈ തക്ബീറിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 15 പ്രത്യേകതകളാണ്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് തക്ബീർ പറയൽ സുന്നത്തായിട്ടുള്ളത്, തക്ബീർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് തുടങ്ങിയ ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി പറയട്ടെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുൽഹിജ്ജ മാസത്തിൽ അവനിക്ക് 5 പെരുന്നാളാണ്. 1 പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ്ജ 9 അറഫയുടെ ദിവസം. അറഫയുടെ ദിവസം സത്യം പറഞ്ഞാൽ പെരുന്നാളാണെന്നാണ്. കാരണം അന്ന് ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വരുന്ന ആളുകൾ അള്ളാഹു തആല നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു ദിവസമാണ്. മാത്രമല്ല, അറഫ ദിവസത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്താൽ എന്ത് ദുആയും അള്ളാഹു സ്വീകരിക്കുന്ന ഒരു ദിവസമാണ്. അത് കഴിഞ്ഞുപോയി, അള്ളാഹു തആല നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. അപ്പോൾ ദുൽഹിജ്ജ 9 പെരുന്നാൾ ദിവസമാണ്. ദുൽഹിജ്ജ 10 അതും പെരുന്നാൾ ദിവസമാണ്, വ്യാഴാഴ്ചയായിരുന്നു. ദുൽഹിജ്ജ 11 അതും പെരുന്നാൾ ദിവസമായിരുന്നു, അത് ഇന്നലെ വെള്ളിയാഴ്ച. ഇന്ന് ദുൽഹിജ്ജ 12, ഇന്ന് ശനി, നാളെ ദുൽഹിജ്ജ 13 ഞായർ. അപ്പോൾ ഈ 5 ദിവസം, ഈ 5 ദിവസവും എന്താണ്? പെരുന്നാൾ ദിവസങ്ങളാണ്. ഈ 5 ദിവസങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുക. ചെറിയ സുന്നത്തായ അമലുകൾക്ക് പോലും വലിയ ഇരട്ടി ഇരട്ടി പ്രതിഫലങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള, മുത്തറസൂർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വലിയ സുന്ദരമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ചെറിയ അമലാവട്ടെ, വലിയ അമലാവട്ടെ, നമ്മൾ നിസ്സാരപ്പെടുത്താൻ പാടില്ല എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമ്മൾ ചോദിച്ചിരുന്നു പല ആളുകളും, ഉസ്താദ് എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് അയ്യാമു തശ്രീഖ് എന്ന് പറയുക? നമ്മൾ അതിൻ്റെ കാരണം മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അയ്യാമു തശ്രീഖ് എന്ന് ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾക്ക് പറയാനുള്ള കാരണം, ഒന്നാമതായി ഉലമാക്കൽ പറയുന്നു, ബലിമാംസം കിട്ടിയിട്ട് പഴയ കാലങ്ങളിൽ അത് ഉണക്കി സൂക്ഷിക്കുന്ന, ഉണക്കാനിടുന്ന ദിവസങ്ങളായിരുന്നു ദുൽഹിജ്ജ 11, 12, 13. അതുകൊണ്ടാണ് ആ ഒരു ദിവസങ്ങൾക്ക് അയ്യാമു തശ്രീഖ്, ഉണക്കുന്ന മാസം എന്ന് പേര് വരാനുള്ള കാരണം. മറ്റൊരു കാരണം പറയുന്നത്, ഹജ്ജിൻ്റെ സമാപന കർമ്മങ്ങൾ നടക്കുന്ന, അതായത് ജംറകളിൽ കല്ലെറിയലും അതുപോലെ തന്നെ മുടി മുറിക്കലും ഉദ്ഹിയ അറുക്കലും അതുപോലെ തന്നെ വിദാഇൻ്റെ തവാഫൊക്കെ നടക്കാനിരിക്കുന്ന ദിവസങ്ങളായതുകൊണ്ട് ഈ ദിവസങ്ങൾക്ക് അയ്യാമു തശ്രീഖ് എന്ന് പേര് വന്നു. മറ്റൊരു കാരണം പറയുന്നത്, ഉദഹിയ്യത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നു. അതായത് അയ്യാമു തശ്രീഖ്, ദുൽഹിജ്ജ 11, 12, 13, ഉദഹിയ്യത്ത് അറുത്ത് അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, മറ്റുള്ള ആളുകളിലേക്ക് കൊടുക്കുന്ന, എല്ലാവർക്കും അത് കിട്ടി അവർ ഭക്ഷിക്കുന്ന ഒരു ദിവസങ്ങളായതുകൊണ്ട് തന്നെ എന്ത് ഈ ദിവസങ്ങൾക്ക് അയ്യാമു തശ്രീഖ് എന്ന് പേര് വരാനുള്ള കാരണം. ഇതൊക്കെ മഹാന്മാരായ ഉലമാക്കൾ പല കിതാബുകളിലും അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് അത് ഒന്നിച്ചു കൂട്ടി എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തന്നു എന്ന് മാത്രം. ഇനിയുള്ള ഇന്നത്തെ ദിവസം, നാളെ
ദിവസം ഇനി വരാനുള്ള ദിവസങ്ങളിലൊക്കെ അത് ദുൽഹിജ്ജ മാസം 30 വരെ അല്ലെങ്കിൽ 29 വരെ പ്രത്യേകിച്ച് ഇന്നും നാളെയും ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട ഒരു അമലാണ് തക്ബീർ. തക്ബീർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ, ഇത് നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷം, ഫർദ് നിസ്കാരത്തിന് ശേഷം പറയുന്നതാണ്. അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും പറയേണ്ടതുണ്ട്. ഉമ്മമാരും പ്രത്യേകം പറയും. ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ളതാണോ? അല്ല, എല്ലാവർക്കും ഉള്ളതാണ്. പെണ്ണുങ്ങളും സ്ത്രീകളും ഉമ്മമാരും വീട്ടിൽ വെച്ച് ഓരോ നിസ്കാരത്തിന് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ ഈ തക്ബീർ പറഞ്ഞുകൊണ്ടിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. അത് മറന്നു പോകാൻ പാടില്ല. പിന്നെ പറയേണ്ടത് ഒരു ദിക്റുണ്ട്. അതേത് ദിക്റാണ്? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഈ ദിക്ര മറന്നു പോവണ്ട. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അതായത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി ചെയ്താലും മതിയാവില്ല, എത്ര ഹംദ് പറഞ്ഞാലും നമുക്ക് മതിയാവില്ല, അതിന് പകരമാവില്ല. അതുകൊണ്ട് പരമാവധി സമയങ്ങളിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന ഈ ഒരു ശുക്രിൻ്റെ, നന്ദിയുടെ വാചകം നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ദിവസങ്ങളാണ്. പിന്നെയോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇതറിയാവുന്ന ദിക്റാണ്. ഈ ദിക്ർ നമ്മൾ പറയണം. യാ ഹയ്യു യാ ഖയ്യൂം എന്ന അല്ലാഹുവിൻ്റെ രണ്ട് ഇസ്മുകൾ ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹി വയുമീത്തു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ദിക്ർ നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതൊക്കെ പറയുന്നതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതലായി നമ്മൾ അധികരിപ്പിക്കേണ്ടത് തക്ബീർ തന്നെയാണ്. തക്ബീറിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അഹബ്ബുൽ കലാം ഇലല്ലാഹി തആല അത്തക്ബീർ. അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്കുകളിൽ ഒരു വാക്കാണ് തക്ബീർ. അല്ലാഹുവിന് വാഴ്ത്തി പറയുക, പുകഴ്ത്തി പറയുക, തക്ബീർ. അത് പല രൂപത്തിൽ പറയാം. അല്ലാഹു അക്ബർ എന്ന് പറയാം, അതും തക്ബീറാണ്. അത് നമ്മൾ സാധാരണ ദിവസങ്ങളിൽ പറയാറുണ്ട് അള്ളാഹു അക്ബർ. പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ നമ്മൾ പറയാറുണ്ട്. അതും തക്ബീറാണ്. ഈ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ, അതായത് പിന്നാന്നും ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ നമ്മൾ തക്ബീർ പറയുമ്പോൾ ഈ രൂപത്തിലാണ് പറയേണ്ടത്. നമുക്കറിയാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതായത് തക്ബീറിൻ്റെ മുഴുവൻ ഭാവങ്ങളും രൂപങ്ങളും അടങ്ങിയിട്ടുള്ള ആ തക്ബീർ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു മനുഷ്യൻ തക്ബീർ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഒരു മനുഷ്യൻ തക്ബീർ പറയുമ്പോൾ ആ തക്ബീറിൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ വസ്തുക്കളും അവനിക്ക് വേണ്ടി പാപമോചനം തേടുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. പിന്നെയോ തീർന്നില്ല, ഇനിയുമുണ്ട് ഒരുപാട് പ്രതിഫലങ്ങൾ. തക്ബീർ എന്ന് പറഞ്ഞാൽ അത് പറയുന്തോറും അല്ലാഹുവിന് ആ പറയുന്ന മനുഷ്യനോട് ഇഷ്ടമുണ്ടാകുമെന്നാണ്. അല്ലാഹുവിൻ്റെ ഇഷ്ടഭാചനമാകും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. മാത്രമല്ല തക്ബീർ എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണ്, എളുപ്പവഴിയാൻ. മറന്നു പോവണ്ട, തക്ബീർ പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട്. തക്ബീറിൻ്റെ 15 പ്രത്യേകതകൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഒന്നാമത്തേത്, അല്ലാഹുവിൻ്റെ ഔന്നിത്യത്തെ വിളംബരം ചെയ്യുന്ന വചനമാണ് തക്ബീർ. അല്ലാഹു അക്ബർ. എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമുണ്ടായാൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ അനുമോദിക്കുകയാണ്, അല്ലെങ്കിൽ എന്ത് സന്തോഷവാർത്ത നമ്മൾ കേട്ടാൽ, അപ്പോൾ പറയണം തക്ബീർ. അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തെ വിളംബരം ചെയ്യുന്ന വാക്കാണ് തക്ബീർ. രണ്ടാമത്തേത്, ധർമ്മ സമരങ്ങളിലെ വിപ്ലവ വാക്യമാണ് തക്ബീർ. അല്ലേ, നമ്മൾ പണ്ട് മദ്രസകളിൽ ഈ നബിദിനത്തിൻ്റെ ഘോഷയാത്ര ഉണ്ടാകും, ഇപ്പോഴുമുണ്ട്. ആ ഘോഷയാത്രകളിലൊക്കെ നമ്മൾ പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, കൂലു തക്ബീർ അല്ലാഹു അക്ബർ. കൂലു തക്ബീർ, നിങ്ങൾ തക്ബീർ പറയുക. അപ്പോൾ എന്താ പറയുക? അല്ലാഹു അക്ബർ. ബോലോ തക്ബീർ അല്ലാഹു അക്ബർ. ഹമാരേ തക്ബീർ അല്ലാഹു അക്ബർ. ചെറിയ കുട്ടികൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പറഞ്ഞ് പോകാറുണ്ട്. അതായത് ബദറിലും അതുപോലെ ഉഹദിലും ഒക്കെയായി ധർമ്മസമരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വാക്ക് തക്ബീറാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന വാക്കാണ്. മൂന്നാമത്തെ പ്രത്യേകത, തക്ബീർ ഇല്ലാതെ ഒരു ബാങ്ക് വിളിയുമില്ല.
ലോകത്ത് എവിടെയൊക്കെ ഏതൊക്കെ വഖത്തുകൾക്ക് ആര് ബാങ്ക് വിളിച്ചാലും ആദ്യം പറയുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലേ. ബാങ്ക് വിളിയുടെ ഭൂരിഭാഗവും തക്ബീർ തന്നെയാണ്. നാലാമത്തേത് തക്ബീറില്ലാതെ ഒരു നിസ്കാരവും ഇല്ല എന്നാണ് അല്ലേ. നാല് റക്കാത്ത് ളുഹർ നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ, അവിടെ ആദ്യം പറയുന്നത് തക്ബീറാണ്. റുക്കൂഇലേക്ക് പോകുമ്പോൾ തക്ബീറാണ്. അതുപോലെ തന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ, സുജൂദിൽ നിന്നും എഴുന്നേക്കുമ്പോൾ തക്ബീർ, വീണ്ടും സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ ഒക്കെ നിസ്കാരത്തിൽ ഭൂരിഭാഗവും നമ്മൾ മറ്റ് അമലുകളിലേക്ക് പോകുമ്പോൾ പറയുന്നത് തക്ബീറാൻ. അഞ്ചാമത്തെ പ്രത്യേകത, റമദാനിൻ്റെ നോമ്പ് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും നമ്മൾ എന്തു പറയുന്നു? തക്ബീർ പറയുന്നു. അതായത് റമദാനിൻ്റെ പിറ കണ്ടു എന്നറിഞ്ഞാൽ നമ്മൾ പറയേണ്ട ഒരു ദിക്റുണ്ട്. ആ ദിക്റിൻ്റെ തുടക്കം നമ്മൾ പറയുന്നത് അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാ. അവിടെ ആദ്യം പറയുന്നത് അല്ലാഹു അക്ബർ എന്ന ആ ഒരു തക്ബീറാണ്. അതുപോലെ തന്നെ നോമ്പ് അവസാനിച്ചാലും പറയണം. റമദാൻ 30 അല്ലെങ്കിൽ റമദാൻ 29 ദിവസം കഴിഞ്ഞ് പിറ കാണും അല്ലെങ്കിൽ നാളെ പെരുന്നാളാണെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പോൾ നോമ്പിൻ്റെ തുടക്കവും അവസാനവും തക്ബീറുണ്ട്. ആറാമത്തെ പ്രത്യേകത, ഹജ്ജിൻ്റെ കർമ്മങ്ങളിലും തക്ബീറുണ്ട്. തൊവാഫ് തുടങ്ങുമ്പോൾ, സഫാ മർവക്കിടയിൽ നടക്കുമ്പോൾ, അറഫയിൽ ചെല്ലുമ്പോൾ, ജംറകളിൽ കല്ലെറിയുമ്പോൾ, ബലിയെറുക്കുമ്പോൾ, ബലിമൃഗത്തെ കാണുമ്പോഴൊക്കെ തക്ബീർ പറയുന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു എന്നാ തക്ബീർ പറയുന്നു. ഏഴാമത്തേത്, പെരുന്നാൾ ദിവസങ്ങളിലും അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ ഖുതുബയിലുമൊക്കെ തക്ബീർ പറയുന്നുണ്ട്. പെരുന്നാളിൻ്റെ ദിവസം, അതായത് ചെറിയ പെരുന്നാളിൻ്റെ തലേന്ന് തുടങ്ങി മഗരിബ് തുടങ്ങി നമ്മൾ ഇശാ സുബഹി, ആ ചെറിയ പെരുന്നാളിൻ്റെ ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാളിൻ്റെ ഖുതുബ, അതായത് ഖുതുബ നിർവഹിക്കാൻ ഖതീബ് മിമ്പറിൽ കയറുന്ന സമയം വരെ നമുക്ക് ആ തക്ബീർ പറയൽ സുന്നത്താണ്. ബലി പെരുന്നാൾ ദിവസങ്ങളിൽ 5 ദിവസം, അറഫയും കൂട്ടി 5 ദിവസങ്ങളിലും തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താൻ. പിന്നെ ഖുതുബ, പെരുന്നാളിൻ്റെ 2 ഖുതുബകൾ, ഒന്നാമത്തെ ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് 9 പ്രാവശ്യവും രണ്ടാമത്തെ ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് 7 പ്രാവശ്യം അതുപോലെ തന്നെ തക്ബീർ പറയൽ സുന്നത്തുണ്ട്. ഖതീബ്മാർ അത് പറയാറുണ്ട്. എട്ടാമത്തേത്, ബലിമൃഗത്തെ കാണുമ്പോൾ പറയൽ സുന്നത്താൻ. 9-ാമത്തേത്, വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള 4 വാക്കുകളാണ്. ആ 4 വാക്കുകളിൽ ഒരു വാക്കാണ് തക്ബീർ. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് 4 വാക്കാണ്. 1-ാമത്തേത് സുബ്ഹാനല്ലാഹ്, 2-ാമത്തേത് അൽഹംദുലില്ലാ, 3-ാമത്തേത് അല്ലാഹു അക്ബർ, 4-ാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പോൾ 1-ാമത്തേത് സുബ്ഹാനല്ലാഹ്, 2 അൽഹംദുലില്ലാ, 3 അല്ലാഹു അക്ബർ, 4 ലാ ഇലാഹ ഇല്ലല്ലാ. ഇതാണ് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകൾ. ഈ 4 വാക്കുകളിലും ഒരു വാക്ക് തക്ബീറാൻ. 10-ാമത്തേത് സ്വർഗത്തിലെ അനൗൺസ്മെൻ്റ് ആണ് തക്ബീർ. അതൊക്കെ ഇൻഷാല്ലാ നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്താണ് സ്വർഗം, അവിടെ എന്താണ് കാണാനുള്ളത്, എന്താണ് ആസ്വദിക്കാനുള്ളത്, അവിടുത്തെ അനൗൺസ്മെൻറ്റ് എന്താണ്, അതൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അള്ളാഹു നമ്മളെല്ലാവർക്കും സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 11-ാമത്തേത്, ഞാൻ വെറും നിസ്സാരനാണ്, എൻ്റെ പടച്ചവനാണ്, എൻ്റെ റബ്ബാണ്, അള്ളാഹുവാണ് ഏറ്റവും ഉന്നതനെന്ന് ഒരു അടിമ സമ്മതിക്കുന്ന ഒരു വാക്ക്, അത് തക്ബീറാൻ. അള്ളാഹു അക്ബർ, അള്ളാഹുവേ ഞങ്ങളൊക്കെ ചെറിയവരാണ്, ഞങ്ങളൊക്കെ ഒന്നുമില്ലാത്തവരാണ്, നീയാണ് വലിയവൻ, നീയാണ് ഉന്നതൻ എന്ന് പറയുന്ന വാക്കാണ് തക്ബീർ. 12-ാമത്തേത്, യാത്ര പുറപ്പെടുമ്പോൾ പറയൽ പ്രത്യേകം സുന്നത്തായ ഒരു വാക്കാണ് തക്ബീർ. വാഹനത്തിൽ വാഹനം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താണ്. 13-ാമത്തേത്, ഉറങ്ങാൻ പോകുന്ന സമയം, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആ വിരിപ്പിൽ വെച്ച്, ആ കിടക്കയിൽ വെച്ച് പറയൽ പ്രത്യേകം സുന്നത്താണ് തക്ബീർ. 14-ാമത്തേത്, മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞാൽ തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താൻ. 15-ാമത്തേത്, ഒരു സന്തോഷവാർത്ത കേട്ടാൽ അവിടെയും പറയണം അല്ലാഹു അക്ബർ. ഒരു കുട്ടി ജനിച്ചു, അല്ലാഹു അക്ബർ. പരീക്ഷയ്ക്ക് ജയിച്ചു, അല്ലാഹു അക്ബർ. ജോലി ശരിയായി, അല്ലാഹു അക്ബർ. വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു, അല്ലാഹു അക്ബർ. എന്ത് സന്തോഷവാർത്ത കേട്ടാലും അപ്പോൾ പറയണം അല്ലാഹു അക്ബർ.
അപ്പോൾ ഈ 15 പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ തക്ബീർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് തക്ബീർ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല ഇന്നത്തെ ഈ ദിവസം മുതൽ നമ്മൾ ഏത് ദിക്റാണ് പറയേണ്ടത്, ഏറ്റവും കൂടുതൽ എന്താണ് പറയേണ്ടത് എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള കുറഞ്ഞ മണിക്കൂറുകൾ തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താണ്. മാക്സിമം നമ്മളത് ഉപയോഗപ്പെടുത്തുക. ഇന്ന് ശനിയാഴ്ച, നാളെ ഞായർ, ഞായറാഴ്ച മഗ്രിബിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയം വരെ നമുക്ക് തക്ബീർ അധികരിപ്പിച്ചാൽ ഏറ്റവും കൂടുതൽ സുന്നത്തായ കൂലി കിട്ടുന്ന ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നാളെ നാലാം പെരുന്നാൾ, നാലാം പെരുന്നാളിൻ്റെ അസർ നിസ്കാരത്തിന് ശേഷം വരെ നമുക്ക് മഗ്രിബിനടുത്ത സമയം വരെ ഈ തക്ബീർ പറഞ്ഞാൽ പ്രത്യേകം ഒരുപാട് ഖൈറുകൾ ഉണ്ടാകും. അപ്പോൾ അതും ആരും മറന്നു പോവണ്ട. അപ്പോൾ ഇൻഷാല്ലാ എന്ത് സന്തോഷ വാർത്ത ഉണ്ടെങ്കിലും, എന്ത് അത്ഭുതപ്പെടുത്തുന്ന വാർത്ത കേട്ടാലും ഒക്കെ നമുക്ക് തക്ബീർ പറയാം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുമ്പോൾ അവരും കേട്ട് അവരും പഠിക്കട്ടെ, അവരും പ്രാവർത്തികമാക്കട്ടെ, അതിൻ്റെ കൂടി നമുക്കുള്ളതാണ്. അള്ളാഹു തആല ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ നൽകട്ടെ. നമ്മൾ ഈ ദുൽഹിജ്ജ മാസത്തിലും ഈ പെരുന്നാളിൻ്റെ ദിവസങ്ങളിലൊക്കെ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ എല്ലാത്തിനും അള്ളാഹു പ്രതിഫലങ്ങൾ ഇരട്ടി ഇരട്ടിയായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കേണ്ട ദിവസങ്ങൾ കൂടിയാണിത്. ആരും മറന്നു പോകേണ്ട പിണക്കങ്ങൾ മാറ്റി, കുശുമ്പുകൾ കുഞ്ഞായ്മകളൊക്കെ മാറ്റി, എല്ലാവരും സ്നേഹത്തോടുകൂടി പെരുമാറേണ്ട, വർത്തിക്കേണ്ട ദിവസങ്ങളിലൂടെയാണ് പോകുന്നത്. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമ്മുടെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെപ്പോഴും ദുആ ചെയ്യുന്ന ഒരു ദുആയാണ് അള്ളാഹുവെ ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണേയെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന, നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന 60 കാര്യങ്ങളുണ്ട്. 60 കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ 60 കാര്യങ്ങൾ ഏതൊക്കെയാണ്? വിശദമായിട്ടുള്ള വീഡിയോ കാണാൻ ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ 60 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയാൽ ദാരിദ്ര്യമേ നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല. ഏതൊക്കെയാണ് 60 കാര്യങ്ങൾ വിശദമായി ആ വീഡിയോയിൽ നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.